ഫൈനലി നാട്ടിലെത്തി. സോ എട്ടി പൊട്ടിക്കാൻ പോവാണ്. എട്ടി പൊട്ടിക്കുന്ന ഷോട്ടാണ് വേറെ വന്നത്. എല്ലാവരും എക്സൈറ്റ് ആണ്. കാര്യത്തിനുള്ള വീട്ടിൽ വന്നാലും ഒരു സന്തോഷമാണ് നിങ്ങളെയും കാണിക്കാന്ന് വെച്ചു. എട്ടി പൊട്ടിക്കാം. വെൽക്കം ടു എട്ടി പൊട്ടിക്കാം. ഇപ്പോഴും ഉമ്മിമാക്ക് സോപ്പ്. ഉമ്മിമയാണ് വന്ന് സോപ്പ് കൊണ്ടുവരാന്. എല്ലാരും എന്നെ കളിയൊക്കെ ആയിരുന്നു. ദുബായിൽ നിന്നാണ് വരുന്നത്. ഉമ്മിമാക്ക് സാരി. ഉമ്മിമാക്ക് സാരി. ഒന്നും പറയില്ല. പിന്നെ കുറച്ച് ഡ്രസ്സാണ്. അക്കാശിന് ടീഷർട്ട്. ഇനി അബ്ബക്കുള്ള ഷർട്ട്. ഇത് യു കെ മോഡലാണ് കേട്ടോ. അപ്പൊ അപ്പം കുറച്ച് ഫ്രീക്കനാക്കാൻ വേണ്ടിട്ട് ഷർട്ട് എങ്ങനെയുണ്ട്? നിസ്കാര കുപ്പായ ഉണ്ട്. നിസ്കാര കുപ്പായ ആർക്കാ? അതൊക്കെ എന്റതാണ്. മേക്കപ്പ് എന്റത്, അതെന്റത്, അതെന്റത്. ഇതെനിക്ക് എന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് അബ്ബക്ക് ഞാൻ വാങ്ങിച്ച ജാക്കറ്റ്. ബ്ലാക്ക് കിട്ടിയില്ല. ബ്ലാക്ക് ഗേൾസിന്റെ ഉള്ളു. ഉണ്ണിക്കാമ്മ അപ്പുണ്ണിക്കുള്ള ഡ്രസ്സ്. അമ്മക്കുള്ള ചുരിദാർ. അമ്മക്കുള്ള അടുത്ത ചുരിദാർ. നമുക്കുള്ള ബാഗ് പെട്ടിയിൽ തലയിലാക്കൊണ്ട് സന്ദേശം വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ എന്താണ്? ഓക്കെ, ഇതാണ് ഇരുചക്ക്. ഇത് ഇരുചക്ക് മുമ്പക്ക്. എല്ലാം ഒരേ ഏജ് അല്ലേ. ഇഷ്ടപ്പെട്ടവർക്ക് എടുക്കാം. അപ്പൊ ഞങ്ങള് അങ്ങനെ പെട്ടി പൊട്ടിക്കണത് കഴിഞ്ഞു. കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വരാനുണ്ട്. നമുക്ക് ബാഗും പിന്നെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സിനും വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. അപ്പൊ അത് എന്റെ പെട്ടി സ്ഥലത്തില്ലാത്തതുകൊണ്ട് എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഓവറിന്റെ കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ സ്റ്റുഡൻ്റ് ആണ് അവിടെ. അപ്പോ വീട്ടിൽ നിന്ന് പറയുമ്പോൾ ചെയ്തൊന്നും കൊണ്ടുണ്ടാകെ. പക്ഷെ എന്നാലും സ്റ്റിൽ രസല്ലേ. നാട്ടിൽ നിന്ന് പുറത്ത് കൺട്രിയിലൊക്കെ പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കാം. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചള്ള അടിപൊളിയായിട്ട് പറ്റട്ടെ. ഇത്ര ഉള്ളൂ എന്നുള്ള ഒരു സന്തോഷം. സന്തോഷമൊക്കെ.